സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചൂട്! ഓ, കിണറ്റിലെ വെള്ളമൊക്കെ ഇനി ഇതുകൂടെ കിട്ടാതാവല്ലോ എന്റെ തമ്പുരാനെ. ഇതെന്ത് പറ്റി വീണോ? എന്താ ചെയ്യേട്ടാ, രാവിലെ കുളിപ്പിച്ചു കൊടുത്തതാ ആ നശിച്ച പൂജയുടെ കൂടെ കളിച്ചു. സാറല്ല, ഇതാ കുറച്ച് മീനാ. സാറല്ല കേട്ടോ കുട്ടാ, ഇത് കളിച്ച് മുഴുവൻ പൂജന്റെ കൂടെ കളിച്ചിട്ടില്ലേ. അയ്യോ, അവൻ നല്ല മീനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നത്. ഒഴിക്കല്ലേ, 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 അയ്യോ ഒഴിക്കല്ലേ. അതാ കുളി കഴിഞ്ഞപ്പോ ഉഷാറായല്ലോ. ഇനി ഈ കൈയിട്ടിട്ട് അതെങ്ങനെ ഇട്ട്? ആഹാ, ചേട്ടാ ചോറെടുക്കട്ടെ? എനിക്കിപ്പോ വേണ്ട, നിങ്ങൾ കഴിച്ചോ. അമ്മേ, എനിക്ക് അച്ഛൻ്റെ കൂടെ കഴിച്ചാ മതി. ആ മോനെ, വാടാ, നമുക്ക് ചോറില്ല. വേഗം കഴിച്ചോട്ടോ, മോൻ കരയണ്ട. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, ഇത് ചീഞ്ഞ മീനാന്ന്. ചേട്ടൻ അവര് പറ്റിച്ചതാ. അയ്യോ പാവന്റെ മകനെ അത് മുഴുവൻ കഴിച്ചു. അമ്മ, വേറെ എന്തെങ്കിലും കറി ഉണ്ടോ? ഇല്ല മോളെ. തേങ്ങയില്ല. തേങ്ങയില്ലാതെ ചമ്മന്തിയെങ്കിലും മതി. അമ്മ എങ്ങനെയാവും അമ്മേവന് ഇത് മുഴുവൻ കഴിച്ചു? ഞാൻ നോക്കട്ടെ. മഴ നിക്കുന്നില്ലല്ലോ, ഇവിടെ നമ്മൾ ഇനുമ്പ് വന്നതല്ലേ. വാതിലടച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നേ. ഇല്ല, പൂട്ടിയിട്ടില്ല. അകത്ത് ആളുണ്ടാവും. ഹലോ ചേച്ചി. ആരോ വിളിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. ആരാ? ഞങ്ങൾ വില്ലേജിൽ നിന്ന് വരുവ. ചേട്ടാ ഒന്നിങ്ങ വന്നേ, ആരോ വന്നിരിക്കുന്നു. അമ്മ, ഇവനത് ഇത് മുഴുവൻ വലിച്ചു നിലത്തിടുന്നു. ആരത്? ഇവര് വില്ലേജിൽ നിന്ന് വന്നതാ. ഞങ്ങൾ വില്ലേജിൽ നിന്ന് വരുക. എന്താണ് കാര്യം? ന്യൂനമർദ്ദം രൂപപ്പെട്ടോണ്ട് മൂന്നാല് ദിവസം ശക്തമായി കാറ്റും മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറണം. ഓക്കെ, ശരിടാ, ഞാൻ റെഡി ചെയ്തരാ. നിങ്ങൾ ഇവിടെ എത്തിയോ? ഓ, അത് ശരി. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു. നിങ്ങൾ അവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാ മതി. ഓ, ആയിക്കോട്ടെ, അത് ശരി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ ഇന്ന് തന്നെ ക്യാമ്പിലേക്ക് എന്തായാലും വരാം. എന്നാ ശരി.
മെമ്പറേ ആ സുധി ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ പോണു. ആ അസുഖൊക്കെ മാറിയോ? വേദന കുറവുണ്ട്. ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? ആ ചെറിയ ചെറിയ പണിക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്റെ റേഷൻ കാർഡ് എന്തായി, ശരിയായോ? ഇല്ല, രണ്ടാഴ്ച കഴിഞ്ഞ് ചെല്ലാനാ പറഞ്ഞത്. നീ ഒന്ന് പെട്ടെന്ന് ശരിയാക്ക്, നിന്റെ വീണ്ട കാര്യം ഞാൻ ശരിയാക്കി തരാം. ശരി മെമ്പറേ. എന്നാ ശരി. അല്ല എന്താ പറ്റിയെ? ഒന്ന് വീണതാ. ഹലോ അറസാക്കെ, ഞങ്ങളോട് വീടുകൾ കയറിക്കൊണ്ടിരിക്കാം. മോന്റെ പേരെന്താ? ഞാൻ വിളിച്ചിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, പിന്നെ മലപ്പുറത്തുനിന്ന് അവനെ സംസാരിക്കാൻ പറ്റില്ല, ഊമയാ. പഞ്ചായത്ത് തന്നെ വാങ്ങി വെക്കണം. ആ വേണ്ട വേണ്ട, വ്യക്തിയുടെ കൈകളൊന്നും കൊടുക്കണ്ട, അവിടെ വാങ്ങി വെച്ചു. ബാക്കി ഞാൻ വന്നിട്ട് എന്താ വെച്ചാ ചെയ്യാം. ആ ശരി, എന്നാ നിങ്ങൾ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് വെക്കും. രാത്രി മഴ പെയ്താല് കഴിഞ്ഞ വർഷം തോർമല്ലേ, ഭയങ്കര റിസ്കാ പോക്ക്. ശരി മെമ്പറേ. കഴിഞ്ഞ വർഷത്തെ അനുഭവം അറിയാലോ. കഴിഞ്ഞ വർഷം പഞ്ചായത്തിനും ഗവൺമെന്റിനും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നിനക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ നിന്റെ വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കൊക്കെ സർക്കാർ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ സുധിയെ, ഞങ്ങൾ പോവാണ്. പറഞ്ഞ പോലെ ശരി മെമ്പറേ. ഓ ആയിക്കോട്ടെ. അപ്പൊ ചേച്ചി ക്യാമ്പിൽ വെച്ച് കാണാം. ചേച്ചി മാത്രല്ല, ചേട്ടനുണ്ടാവും. ആണോ? താനങ്ങനെ ചേച്ചിമാരായിട്ട് അധികം ഉണ്ടാക്കണ്ട. നമുക്ക് നോക്കാം, നല്ല മഴയാ. ഭക്ഷണം കഴിക്കുക, രണ്ടാളും കഴിക്കി മതി. കഴിക്കി. ഇതാട്ടോ വെള്ളം. മോൻ കഴിച്ചില്ല, അമ്മ വാരി തരണോ? ഏ അമ്മ വാരി തരണോ? കഴിക്കി. അവിടെ നിൽക്കുമോളെ, അമ്മ വിളക്കുമായിട്ട് ഇപ്പൊ വരാട്ടോ. മക്കള് പേടിക്കണ്ട കേട്ടോ, സാരല്ല കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ ഏട്ടാ, ക്യാമ്പിലേക്ക് പോവാന്ന്. എനിക്ക് പേടിയാണ്, ഇനി എന്ത് ചെയ്യാം? ചേട്ടാ വഴി പോയിക്കോടെ. നിങ്ങൾക്ക് എവിടേക്കാ പോണ്ടേ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രാമ പറഞ്ഞുകൊണ്ട് ഇവിടെ പാലൊക്കെ മുങ്ങിയെടുക്കണം. ഒന്ന വഴിക്ക് പോകുന്നത് എനിക്ക് നല്ലത്. അച്ഛാ എനിക്ക് വിശക്കുന്നു. അച്ഛാ അമ്മയോട് എന്തെങ്കിലും തരാൻ പറ മോളെ. അതേ ഒരു മണി അരുപോലും ഇല്ല ഇവിടെ. ഞാൻ എന്താ ചെയ്യാ? ഞാനൊന്ന് കട വരെ പോയിട്ട് വരാം. കടയിൽ ഒരുപാട് പൈസ കൊടുക്കാനുണ്ട്. സാധനം തരുമെന്ന് അറിയില്ല, വേറെ നിവൃത്തിയില്ല. ഞാനൊന്ന് പോയി നോക്കട്ടെ. അച്ഛൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ടോ മോളെ. അച്ഛൻ കോലുമുട്ടോ മോനുണ്ടാ വേണ്ടേ? ഇന്നലെ മുതൽ ഞാൻ നിങ്ങൾ അന്വേഷിച്ച് നടക്കുക. കടയിൽ ചെന്നപ്പോ കട പൂട്ടിക്കിടക്കുകയാണല്ലോ. എന്താ പ്രശ്നം? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
കട പൂട്ടേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ. എസ്റ്റേറ്റ് സമരമായതുകൊണ്ട് തൊഴിലാളികൾക്ക് ഒന്നും പണിയില്ല. പിന്നെ സാധനം മെഴുകിമാർ കട മേടിച്ചു പോവുക. അല്ല, നീ എന്തിനാ എന്നെ അന്വേഷിച്ചേ? ആ പറയട്ടെ, ഞാൻ നിങ്ങൾക്കൊരു കോള് ആയിട്ടാ വന്നത്. ക്യാമ്പിലേക്ക് വന്ന ഒരു ലോഡ് സാധനം ഞാനങ്ങ് മറിച്ച്. രാത്രി ആയതുകൊണ്ട് ആരും കണ്ടില്ല. എങ്ങനെയെങ്കിലും അതൊന്ന് നടപടിയാക്കി തരാം. സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. നീ എന്ത് വിലക്ക്? പകുതി വില തന്നാ മതി, മുഴുവൻ വേണ്ട. കടയിലേക്ക് വരണ്ട, രാത്രി വീട്ടിലേക്ക് വന്നു. ഓ ശരി, സൂക്ഷിക്കണം, സൂക്ഷിക്കാം. എന്നാ ശരി. പക്ഷേ കോഴിക്കോടിക്കുള്ള വഴിയും കൂടി എന്ന് പറഞ്ഞു. ഏതായാലും വന്നതല്ലേ, രണ്ട് ചായ കുടിച്ചിട്ട് പോവാം. ഒരു ചായ ഇടോ. വന്ന് കുരിപ്പ്. മഴയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങള് ഭാഗത്തൊക്കെ വെള്ളം കയറിയോ? വെള്ളമൊന്നും കയറിയിട്ടില്ല. 10-15 സ്ഥലം കാണാനില്ല, മൊത്തം കുത്തിയൊലിച്ചിട്ട് പോയി. പണ്ടൊക്കെ എത്ര മഴ പെയ്തതാ അല്ലേ? 6 മാസം മഴയെന്ന് പറഞ്ഞാ 6 മാസം മഴയാ. അന്നൊന്നും വെള്ളപ്പൊക്കവും ഇല്ല, ഉരുളോട്ടലും ഇല്ല. ആ, അതും ശരിയാണ്. ആ, ഇന്നൊരു മണിക്കൂർ മഴ പെയ്താൽ വെള്ളപ്പൊക്കാണ്. ആ, ഇപ്പം മഴ എന്ന് പറഞ്ഞാ പേടിയാ. ആ, അതും ശരിയാണ്. ഒരു ചായ ഓർഡറോ? പറ്റ് കുറെ ആയിട്ടോ? പെൻഷൻ കിട്ടിയിട്ട് തരാടോ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അതിന് പെൻഷൻ കിട്ടണ്ടേ? കാലം ചത്തോ? ചത്തിട്ടില്ല. ഇവിടെ നാട് കാണാൻ ഇറങ്ങിയതാ. ആ, ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണെന്നാണല്ലോ പത്രത്തിൽ വായിച്ചത്. അത് ശരി. പത്രക്കാര് വെറുതെ എഴുതിയായിരിക്കും അല്ലേ. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരപകടം പറ്റിയാൽ നേരിട്ട് ചെന്ന് കാണണമല്ലോ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. വാ പറയട്ടെ. കുറച്ച് നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ചങ്ങാതിമാരാകുമ്പോൾ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടാകുമല്ലോ. നിന്റെ മലഞ്ചരക്ക് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നീ ചരക്കെടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ എനിക്കറിയാം. ആ, അത് പോട്ടെ. നീ ചരക്കെടുത്ത വകയിൽ 5-6 ലക്ഷം രൂപ എനിക്ക് തരാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു രേഖയും ഇല്ലാതെ 4 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. എത്ര? 4 ലക്ഷം. ആകെ മൊത്തം 10 ലക്ഷം. ഡെനിസേ, കച്ചവടത്തിൽ നെറുകേട് പാടില്ല. എനിക്കിപ്പോ വേണമെങ്കിൽ നിന്നെ ചവിട്ടിക്കൂട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം. അതൊക്കെ പഴഞ്ചൻ രീതിയല്ലേ. നമ്മളൊക്കെ ന്യൂജൻ അല്ലേ ബ്രോ. ഞാൻ തരൂ. അപ്പോ 1 ആഴ്ച സമയം തരും ഞാൻ. ഞങ്ങള് പഴയ ഫ്രണ്ട്സുകളാ, ഒരു കല്യാണം ക്ഷണിക്കാൻ വന്നതാ. അടുത്ത തിങ്കളാഴ്ച. അടുത്ത തിങ്കളാഴ്ച 10-10:30 ഇടയിലാണ് മുഹൂർത്തം. ശരി ബൈ. കുടുംബസമേതം വരണം. ഓ ബൈ. എന്താ ബൈ പ്രശ്നം? പ്രശ്നമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. താനാരാ? കണ്ടല്ലോ എന്റെ പിള്ളേരെ, നീ ഒരിക്കൽ കൂടി അവരെ ഇങ്ങോട്ട് വരുത്തരുത്. ഓ ഇല്ല ഭായി, ഞാൻ വരാം. അപ്പൊ കല്യാണത്തിന്? ഓ ഭായി. മക്കളെ
എന്താ ഏട്ടാ, എനിക്ക് ഇത്തിരി സാധനങ്ങൾ വേണമായിരുന്നു. ആദ്യം നീ പറ്റു തീർക്ക്, എന്നിട്ട് സാധനം തരാം. രാവിലെ മുതൽ കുട്ടികൾ ഒന്നും കഴിച്ചിട്ടില്ല. നിനക്കൊക്കെ പറ്റു തന്നിട്ട് ഞാൻ കടക്കാരനായിട്ടിരുന്നെങ്കിൽ വേറെ നിവൃത്തിയില്ലാത്ത. മോന് പഴം വേണോ? ചേട്ടാ ഇവന് രണ്ട് പഴം കൊടുക്ക്. നിങ്ങൾ എന്തിനാ ഇവർക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്? അത് സാരില്ല ഏട്ടാ. 500 ചില്ലറില്ലല്ലോടാ. പിന്നെ തന്നാ മതി. മതിയോ? ആ കുട്ടികളെ കയ്യിലൊക്കെ 500 സാരില്ല പോട്ടെട്ടോ. രാവിലത്തെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കിട്ടിയല്ലോ. സുധിയെ നിക്കടാ. ആ എന്താ കേക്ക? മോനോടെ നിക്കേ. അല്ല സുധി, ഞാൻ വിചാരിച്ചു നീ ക്യാമ്പിലായിരുന്നു. നീ ക്യാമ്പിലൊന്നും പോയില്ല. ഞാൻ ക്യാമ്പിലേക്കൊന്നും പോയില്ല. മോന് സുഖമില്ലാത്തൊന്നും പോവാൻ പറ്റില്ല. ഓ അങ്ങനെയൊക്കെ ഉണ്ടടാ. എന്തായാലും നീ കുട്ടിയാളി മക്കളെയൊക്കെ ക്യാമ്പൊക്കെ പിരിച്ചുവിട്ടുന്നാ പറയണേ. ഗോവിന്റെ മോനാണ്. നമ്മളെ മെമ്പർ അല്ലേ ആ വരുന്നത്? ആ നിക്കി. ആ എന്തൊക്കെയാ സക്ക, സുഖല്ലേ? മെമ്പറെ നമ്മളെ ക്യാമ്പൊക്കെ പിരിച്ചു വിട്ടോ? ഇല്ല, ക്യാമ്പ് പിരിച്ചുവിട്ടില്ല. ക്യാമ്പ് നടക്കുന്നുണ്ട്. വേര് കണ്ടപ്പോ കുറച്ച് കുടുംബങ്ങളൊക്കെ പോയിട്ടുണ്ട്. മഴ വീണ്ടും ശക്തി പ്രാപിക്കാനാണ് സാധ്യത. അതുകൊണ്ട് അവരൊക്കെ തിരിച്ചു വിളിക്കും. ഇനി എന്താ ചെയ്യാ? ഞാൻ സുധിനോട് പറഞ്ഞു പോയല്ലോ. മൊയ്തീനോ, കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇന്ന് കച്ചവടം ഒന്നുമില്ലേ? ഭയങ്കര മഴയല്ലേന്ന്? ഇന്ന് കുറച്ച് വെയില് കണ്ടപ്പോ റേഷൻ വാങ്ങാൻ വന്ന. അല്ല വന്നു വന്നിപ്പോ റേഷൻ കടയിൽ ആളുണ്ടായ. ആളുകളൊക്കെ ക്യാമ്പിലല്ലേ, അവിടെ ലാവിശ്യ ഭക്ഷണം, പിന്നെന്തിനാ റേഷൻ? അല്ല പ്രളയായിട്ട് നമുക്ക് സർക്കാരിന്റെ വക പെശലൊന്നുമില്ലേ? ആ ഉണ്ട്, 5 kg അരി 6 L മണ്ണെണ്ണയുണ്ട്. ആ അതെങ്കിൽ അത് അതിങ്ങോട്ട് ഇടിക്കി. എടാ ഇതൊന്ന് എടുത്തു കൊടുക്ക്. ആ എന്തൊരു മണ. എന്നാ വരി വരി വാ. എന്നാ ഈ സഞ്ചിയിലേക്കിട്ട്. ആ കാളയല്ലേ പിടിക്കണ്ട കാക്ക. മുടുക്കൻ
അതിന്റെ മോനെ ആകെ 5 kilo അരിയുള്ളൂ. മായപ്പൊ പെയ്യല്ല പഠിച്ചോനെ. കാലം പൂവിട്ട വഴികളിലൂടെ കനലായി പെയ്തൊരു വർഷമേഘം പെയ്തു തീരാതെ കലി തുള്ളി മേഘങ്ങൾ കണ്ണുനീർമഴയായി പെയ്തിറങ്ങി കൈപ്പേറും കാലടി താണ്ടി ഞാൻ വന്നു നിഴലായ കൂടെ നീയുമുണ്ടാ വൈകാതെ വന്നെത്തി നീയുമെന്ന് പൈതലെ ശോഭനമായി നിന്ന് ജീവരാഗം ഒഴിയും വയറിൽ വിശപ്പിൻ്റെ തേങ്ങലിൽ അമരുന്നു ഞാനിന്നും എൻ പൈതലേ അമരുന്നു ഞാനിന്നും എൻ പൈതലേ. എന്തൊരു ചൂടാ, ഇത്രയും കാലം നല്ല മയയിനു, കുറച്ചു നേരം മഴ പെയ്യാതായപ്പോ ഭയങ്കര ചൂട്. ഈ പഹനിതെന്ത് പറ്റി? ഇപ്പം ഇബിലീസും വെള്ളം കുടിച്ചിട്ടാണോ വരുന്നത്? വെള്ളം വെള്ളം ഉണ്ടോ? വെള്ളം ഇവിടെ ഇവിടെ വെച്ചിക്കണല്ലോ. ആഹാ, ഇതല്ലേ കിടക്കണ്. അപ്പച്ചോലെ വീണല്ല, എന്താ മോനെ എനിക്ക് പറ്റിയേ? എനിക്ക് എനക്കെന്താ സുഖല്ലേ? സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് പട്ടിണിയ, നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വന്നതാ. വീട്ടിലൊരു സാധനവുമില്ല, രാവിലെ മുതൽ കുട്ടികളൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കസേരയിൽ കയറി വാ. എനിക്ക് ഈ ഒരു കാര്യം ചെയ്യും, ഇത് കുറച്ച് റേഷൻ അരി ഈ പോയിട്ട് മക്കൾക്ക് എന്തേ ഉണ്ടായി കൊടുക്ക്. പിടിക്ക് നിക്ക്, ഈ ദൂടി വെക്ക്. ഈ ബാങ്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. മയക്കാറുണ്ട്, വെക്കം പൊരയിലെത്തിക്കൊണ്ട്.
വൈത്തിരി സുഗന്ധഗിരിയിൽ നിന്നും ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 3 പേരാണ് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 പേരെ ലഭിക്കാനുണ്ട്. കൂടുതൽ വിവരങ്ങൾ കുറച്ച് സമയത്തിന് ശേഷമേ നമുക്ക് ലഭിക്കാറുള്ളൂ. ക്യാമറമാൻ സതീഷിനോടൊപ്പം ബാബു പി എസ്, മലനാട് ന്യൂസ്. മൊയ്തീനിക്ക, ഇത്ര നേരമായിട്ട് അവനെ കാണുന്നില്ലല്ലോ, നിങ്ങളൊന്ന് പോയി നോക്ക്. സഹിക്കാൻ പറ്റില്ല. എന്റെ മക്കൾ എവിടെ? എന്റെ മക്കളെ, അയ്യോ അയ്യോ, രാവിലെ വിശക്കുന്നു എന്ന് പറഞ്ഞല്ലേ, ഇതാ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടരി. അച്ഛന്റെ മോനവിടെ? അച്ഛന്റെ മോന് കോലുമുട്ടായി ഭയങ്കര ഇഷ്ടമല്ലേ. കോലുമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്, 2 കോലുമുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. മോനെവിടെ? അയ്യോ എവിടെ പോ, അയ്യോ നീ എവിടെ, നീ എവിടെ? ഭൂമിന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ് മോനെ. എന്റെ പൊന്നു മോനെ, നീ എവിടെ? ആ